ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ പേജ്. ഞാൻ നിസാം സിദ്ദിഖ്. നിങ്ങൾ വീഡിയോയുടെ ഫസ്റ്റിൽ തന്നെ കണ്ടിട്ടുണ്ടാകും ഒരു തുളസി നിൽക്കുന്നത്. ആ തുളസിയാണ് ഇതാൻ കാരണം. എല്ലാ വീട്ടിലും കയറുമ്പോൾ നിങ്ങൾക്കത് കാണാം. വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഓരോ തുളസി നേരി നിൽക്കുന്നു. ഈ തുളസി എന്തിനാണ് നിൽക്കുന്നത്? ഒരു ഐശ്വര്യമാണത്. അതുപോലെ തന്നെ എല്ലാ മരുന്നിലും ഏത് കാര്യങ്ങൾക്കും തുളസി വേണം. തുളസി ഒരു ബ്രില്യൻ്റ് ആണ് തുളസി എന്ന് തന്നെ ഞാൻ പറയാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ആരുമില്ല, എടുത്തോ എടുത്തോ, ഭാരതപ്പുഴ തീരത്ത് ചൂണ്ടലിടാനാണ്. വെറും സാധാ ചൂണ്ട. അപ്പോൾ അതിൽ നമുക്ക് പോവാം, അതിലേക്ക് നമുക്ക് പോവാം. ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വഴിത്തുന്നു, പടി വിടുന്ന കൊടുത്തു, ചൂണ്ടൽ വിട്ടുന്നും കൊടുത്തു. അപ്പൊ നമുക്ക് ഇട്ട് നോക്കാം ഇര കൊടുക്കട്ടെ. ഇട്ട് നോക്കാം, നമുക്ക് ഇട്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഇര മാറ്റിയിരിക്കുകയാണ്. ഞാഞ്ഞൂലെല്ലാം തീർന്നു, ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി വെറും മൈദ വെള്ളത്തിൽ വെച്ച് കട്ടാക്കിയതാണ്. കുറേ നേരമായി ബോറടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഗൈസ് അവിടെ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ഥലം മാറി ഇട്ട് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇട്ട് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, തിരക്കായിരുന്നു, ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല. ആദ്യം തന്നെ അതിന് സോറി പറയാം. എന്തായാലും ഈ മനോഹരമായ പുഴയുടെ നീളാ നദിയുടെ തീരങ്ങൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നു തരാൻ മാത്രം പറ്റി. പിന്നെ കുറച്ച് ക്ലിപ്പ് എടുത്തു, ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയുടെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന മീനൊക്കെ സാധാരണയായിട്ട് എല്ലാ മീൻ പിടിക്കുന്ന ആൾക്കാർക്കും ഇവിടെ കിട്ടുന്നതായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. കുറേ ഒരുപാട് സ്ട്രൈക്കൊക്കെ വന്നു, ഒരു പുറത്ത് പോയി. പിന്നെ എന്ത് ചെയ്യാം, കിട്ടിയില്ല. പോരാത്തതിന് ഞങ്ങൾ ഇനിയും നിൽക്കണമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോയുടെ ലോങ് കൂട്ടണം വിചാരിച്ചാണ്. പക്ഷേ ആൾക്കാരുടെ തിരക്ക് കൂടി, മീൻ പിടിക്കാൻ ആൾക്കാർ വന്നു, കുറേ പേര് വന്നിരുന്നു. കൊറോണേന് ഈ കാലത്ത് എല്ലാവരും സാമൂഹിക അകലവും എല്ലാം പാലിച്ച് നിൽക്കണം പറയുമ്പോൾ ഇനിയും അധികം നേരം നിന്ന് കഴിഞ്ഞാൽ അവിടെ തിരക്ക് കൂടാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോന്നു. അപ്പോൾ സൈനിങ് ഓഫ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ശരി, ഔട്ട്ഡോർ ഷൂട്ടായ കാരണമാണ് ഞാൻ മാസ്ക് ഇട്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ മുഖം കാണാത്തതുകൊണ്ട് നിങ്ങളാരും പരിഭവിക്കണ്ട. അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം, ഒരു പ്രത്യേക കാര്യം അറിയിക്കാറുണ്ട്, സോപ്പിട്ട് ക്യാപ്പിട്ട് മാസ്ക് ഇട്ട്.